രോഹൻ സേട്ട് എന്ന ഇന്ത്യൻ ഐ ടി സ്പെഷ്യലിസ്റ്റ്, അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ജെനിഫർ, ജന്മന സംസാരശേഷി നഷ്ടപ്പെട്ട ഇവരുടെ കുട്ടിയായിട്ടുള്ള ലിതിയ, സംസാരശേഷി നഷ്ടപ്പെട്ട സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് ലോകം സംസാരിക്കട്ടെ എന്ന് തീരുമാനമെടുത്ത ഇവരുടെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതെ, മലയാളികൾ ഇന്ന് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ക്ലബ് ഹൌസ് എന്ന സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനെ പറ്റിയിട്ട്. ആ ആപ്ലിക്കേഷനെ പറ്റിയിട്ട് നിങ്ങൾക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ പോവുകയാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പോകാം വീഡിയോയിലേക്ക്. രോഹൻ സേട്ട് എന്ന് പറയുന്ന ഈ പറയുന്ന ഇന്ത്യൻ ഐ ടി സ്പെഷ്യലിസ്റ്റ്, അമേരിക്കക്കാരിയായിട്ടുള്ള ജെനിഫർ, ഇവർ വിവാഹം കഴിച്ച് താമസിക്കുന്നത് അമേരിക്കയിൽ തന്നെയാണ്. ഇവർക്കുണ്ടാകിയ കുട്ടി ലിതിയ ജനിതക വൈകല്യം കൊണ്ട് സംസാരശേഷി നഷ്ടപ്പെടുകയും ചെയ്തു. ഈ ഒരു അവസരത്തിൽ രോഹൻ സേട്ടും രോഹൻ സേട്ടിന്റെ സുഹൃത്തായിട്ടുള്ള പോൾസ് ഡേവിസും കൂടിയിട്ടാണ് സംസാരശേഷിയില്ലാത്ത സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് ലോകം സംസാരിക്കട്ടെ എന്ന ആശയത്തോട് കൂടിയിട്ട് ഒരു ബ്രോഡ്കാസ്റ്റിംഗ് വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വെബ്സൈറ്റിന് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടട്ടോ. ഒരുപക്ഷെ ഇന്ത്യക്കാരനായതുകൊണ്ട് ആണോ ഈ ഒരു വെബ്സൈറ്റിന് അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷന് നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും പ്രചാരം കൂടിയത് എന്ന് നമ്മൾ പലരും ചിന്തിക്കുന്നുണ്ടാവും. അത് മാത്രമല്ല കാരണം, ഇതൊരു സാധാരണ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് വെബ്സൈറ്റ് പോലെ, ഈ പറയുന്ന എന്താ പറയുന്നത് ഓൺലൈൻ റേഡിയോ എന്നൊക്കെ പറയുന്നത് അതുപോലത്തെ ഒരു വെബ്സൈറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. ടോക്ക് ഷോ എന്ന പേരിലാണ് ഈ ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2018 ലിതിയ ജനിക്കുന്നത്. ടോക്ക് ഷോ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഈ ബ്രോഡ്കാസ്റ്റിംഗ് വെബ്സൈറ്റ് പോലെ സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് ലോകം സംസാരിക്കുന്നത് പോലെ കുറെ ആളുകൾ ഉപയോഗിച്ചു എങ്കിലും 2020 March ഈ ഒരു വെബ്സൈറ്റ് ക്ലബ് ഹൌസ് എന്ന പേരിൽ ഒരു ആപ്ലിക്കേഷൻ ഫോം ചെയ്ത് iOS പ്ലാറ്റ്ഫോമിൽ എത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1500 മാത്രമായിരുന്നു. പക്ഷേ ഈ ക്ലബ് ഹൌസിന് വ്യക്തമായൊരു ലക്ഷ്യമുണ്ടായിരുന്നു, വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകം ഈ ഒരു ആപ്ലിക്കേഷനെ നെഞ്ചിലേറ്റി എന്ന് വേണം പറയാൻ. കാരണം ഈ ദമ്പതികൾ പറയുന്നത് ഒരുപക്ഷെ ജനിതക വൈകല്യം കൊണ്ട് ജനിച്ച എന്റെ കുട്ടി അല്ലെങ്കിൽ എന്റെ മകൾ ഈ ചുറ്റുവട്ടം നോക്കിയാൽ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ ലോകമെമ്പാടും നോക്കിക്കഴിഞ്ഞാൽ ജനിതക വൈകല്യം കൊണ്ട് ജനിക്കുന്ന കുട്ടികൾ കോടിക്കണക്കിന് വരുമെന്നാണ്. അത്തരത്തിലെ ജനിതക വൈകല്യം കൊണ്ട് ജനിക്കുന്ന കുട്ടികളുടെ പ്രശ്നങ്ങൾ നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കുവാനും അതിനെ ചികിത്സിക്കുവാനും കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ജനിതക വൈകല്യം മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് ഇത്തരമൊരു ആപ്ലിക്കേഷനിലേക്ക് അവരെ എത്തിച്ചത്. അതിനുശേഷം 1 പിന്നിടുമ്പോൾ ആൻഡ്രോയിഡ് വേർഷനിലും ഈ പറയുന്ന ക്ലബ് ഹൌസ് എത്തുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള, നാനാ തുറകളിൽ നിന്നുള്ള പ്രശസ്തരായിട്ടുള്ള ആളുകൾ ഈ ഒരു ആപ്ലിക്കേഷനെ പ്രോത്സാഹിപ്പിച്ചു എന്ന് വേണം പറയാൻ. ഇതിന്റെ ഒരു ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് ലിതിയൻ ആക്സിലേറ്ററി പ്രൊജക്ട് എന്ന് പറയുന്ന വലിയൊരു ലക്ഷ്യം ഇവർക്കുണ്ട്. ഈ ആപ്ലിക്കേഷനിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ജനിതക വൈകല്യം കൊണ്ട് പിറക്കാൻ പോകുന്ന കുട്ടികളുടെ ജനിതക വൈകല്യം നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കുകയും അതിനുള്ള ചികിത്സയ്ക്കുള്ള ഫണ്ട് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ ഏറ്റവും വലിയ മഹത്തായ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയകൾ എല്ലാം പ്രഗത്ഭരായിട്ടുള്ള ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളെല്ലാം ഈ ഒരു ആപ്ലിക്കേഷനെ പ്രൊമോട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ഈ ഒരു കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മലയാളികളും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ഒരു നല്ല ഉദ്ദേശം കൂടി ഒരു ആപ്ലിക്കേഷന് ഉണ്ട് എന്നുള്ള തിരിച്ചറിവോടുകൂടി ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത്. ഈ ആപ്ലിക്കേഷന്റെ ഐക്കണായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ലേഡിയുടെ ചിത്രമാണ്. ഈ ലേഡി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും